നാവായിക്കുളത്തെ ദേവസ്വം കല്യാണ മണ്ഡപം ശോചനീയാവസ്ഥയിൽ. ശങ്കരനാരായണ സ്വാമി ക്ഷേത്രത്തിന് സമീപത്തുള്ള ദേവസ്വം ഓഡിറ്റോറിയം ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. നവീകരണ പ്രവർത്തനങ്ങൾ നടത്തണമെന്ന ആവശ്യവുമായി നാട്ടുകാർ രംഗത്തെത്തിയിട്ട് ഏറെ നാളുകളുമായി. എന്നാൽ ദേവസ്വം ബോർഡ് ഇതിനുവേണ്ട നടപടികളൊന്നും ആരംഭിച്ചിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിക്കുന്നു. 2001 ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കഴിഞ്ഞതോടെ ഓരോ വർഷവും 150 വിവാഹം വരെ ഇവിടെ നടന്നിരുന്നു. അതും ഏറ്റവും കുറഞ്ഞ വാടകയിൽ. അതിനാൽ തന്നെ സാധാരണക്കാർ ഏറെയും ഈ ഓഡിറ്റോറിയത്തെ തന്നെയാണ് ആശ്രയിച്ചിരുന്നത്. എന്നാൽ അതാത് സമയത്തുള്ള അറ്റകുറ്റപ്പണികൾ നടത്താനോ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനോ ദേവസ്വം ബോർഡ് തയ്യാറായില്ലെന്നും നാട്ടുകാർ പറയുന്നുണ്ട്. ഇതിനാൽ കോൺക്രീറ്റ് പാളികൾ പൊളിഞ്ഞിളകാനും തുടങ്ങിയിരുന്നു. മഴക്കാലത്ത് ഓഡിറ്റോറിയം ചോർന്നൊലിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായി. ഇതോടെ വിവാഹ ചടങ്ങുകൾ നടക്കാതെയുമായി. ഈ ഓഡിറ്റോറിയം ദേവസ്വം ബോർഡ് വകയാണ്. ഈ നാവായിക്കുളം പഞ്ചായത്തിലെ ഉള്ള ദേവസ്വം ബോർഡിൻ്റെ ഒരു ആഡിറ്റോറിയമാണ് ഇത്. ഇത് ഏറ്റവും കൂടുതൽ പാവങ്ങൾക്ക് ഉപകാരം ചെയ്യുന്നതാണ്. ഏകദേശം 2 ദിവസത്തേക്ക് 12,000 രൂപയാണ് ഈ ആഡിറ്റോറിയത്തിൻ്റെ വാടക ഇനത്തിൽ ദേവസ്വം ബോർഡ് ഈടാക്കുന്നത്. അതേ അവസരം ഈ നാവായിക്കുളം പഞ്ചായത്തും പരിസരത്തുള്ള മറ്റ് ആഡിറ്റോറിയങ്ങൾക്ക് 1,00,000 മുതൽ 2,00,000 രൂപ വരെ റേറ്റ് നിൽക്കുന്ന സമയത്താണ് ഇതിവിടെ. പാവങ്ങൾക്ക് മാത്രം ഏതാണ്ട് ഒരു വർഷം 150 മുതൽ 200 വരെ കല്യാണങ്ങൾ ഈ ഓഡിറ്റോറിയത്തിൽ നടക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്ത കാലത്തായിട്ട് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിനകത്ത് കല്യാണം നടത്താൻ ഒക്കാത്തൊരു സാഹചര്യമാണ്. ഇതിനിടയ്ക്ക് പല ഉപദേശസമിതികളും ബന്ധപ്പെട്ട് ക്ഷേത്രത്തിൻ്റെ ഈ ഓഡിറ്റോറിയത്തിന് മുകളിലായിട്ട് ഒരു ചെറിയ ഒരു സീറ്റിട്ടുള്ള മണ്ഡപം ഉണ്ടാക്കാമെന്നുള്ള രീതിയിൽ വന്നപ്പോൾ അത് കുറച്ച് അനുവദിക്കുകയും എന്നാൽ അത് കുറച്ച് പണിതതിന് ശേഷം നിർത്തുകയെന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. അത് വീണ്ടും ഒന്നുകൂടി ചെയ്തു കഴിഞ്ഞാൽ മുകളിൽ കല്യാണം നടത്തുകയും താഴെ അന്നദാനത്തിനും മറ്റുള്ള സൗകര്യം ഒരുക്കത്തക രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ ഇത് വളരെ ഉപകാരമാണ്. ഇതുകൊണ്ട് ഏറ്റവും കൂടുതൽ ഉപയോഗം ഉണ്ടാകുന്നത് സാധാരണക്കാരായ മനുഷ്യനാണ്. സാധാരണക്കാരെന്ന് പറഞ്ഞാൽ ഈ നാവായിക്കുളം പഞ്ചായത്തിൽ കൂടുതലും സാധാരണക്കാരായ മനുഷ്യർക്ക് വളരെ കുറച്ച് സമ്പന്നരാണുള്ളത്. അതുകൊണ്ട് ഇത് എങ്ങനെ ഏത് രീതിയിലെങ്കിലും ദേവസ്വം ബോർഡും മന്ത്രിയോ മറ്റോ ഇടപെട്ട് ഇത് നല്ല രീതിയിൽ ഒന്ന് പുതുക്കി ചെയ്തു കഴിഞ്ഞാൽ പാവങ്ങൾക്ക് വളരെ ഉപകാരമായിരിക്കുമെന്നാണ്. എന്നാൽ എത്രയും വേഗം നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കുമെന്ന് ദേവസ്വം ബോർഡ് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. 1-ാം നില നിർമ്മിച്ച് വിവാഹ മണ്ഡപം മുകളിലേക്ക് മാറ്റുകയും ഇപ്പോഴുള്ള ഭാഗം സദ്യാലയമായി നിലനിർത്തുകയും ചെയ്യണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. HP ന്യൂസ് ആറ്റിങ്ങൽ. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ലക്ഷറി റൂംസ്, കാർ പാർക്കിംഗ്, റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് ആൻഡ് ഫംഗ്ഷൻ ഏരിയ, AC റെസ്റ്റോറൻറ്റ്, എക്സിക്യൂട്ടീവ് റൂംസ്, ബാങ്ക്വറ്റ് ഹാൾ വിച്ച് ക്യാൻ അഫോർഡ് നിയർലി 300-500 പീപ്പിൾ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ വെഡിംഗ്, ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ സെലിബ്രേഷൻസ് ആൻഡ് ബോർഡ് റൂംസ്. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ.